അപ്പോൾ നോക്കിയിട്ട് വേണം ഇറങ്ങി വരാനെന്ന് മാത്രം. ഗൈസ് നമ്മുടെ ഉണ്ടക്കല്ലി ഉണ്ടല്ലോ, അതവൻ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഈ വഴിക്കൊക്കെ വന്നിട്ട് ഈ വഴിക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് എല്ലാ ദിവസവും വരാറുണ്ട്, എന്നാലും വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണിക്കാരില്ല. അപ്പോൾ എനിക്കൊന്ന് 5 ദിവസമായി പണിക്കാർ വന്നിട്ട്, 5-6 ദിവസമാണ് ഇന്ന് പണിക്കാർ വന്നിട്ട്. അപ്പോൾ അവർ വന്നു, തേപ്പിൻ്റെ ആൾക്കാരായിരുന്നു, തേപ്പായിരുന്നു നടന്നുകൊണ്ടിരുന്നായിരുന്നു. ബാത്റൂം 2 തേച്ചു, അതുപോലെ തന്നെ നമ്മുടെ സൺഷെയ്ഡിൻ്റെ മുകളിലേക്കുള്ള ഒരു ഭാഗം ചുറ്റുപുറം തേച്ചു. അപ്പോൾ അത്രയുള്ള പണി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പണി അവർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുളയും സാധനങ്ങളും കൊണ്ടുവന്ന് അതിൽ നെലിയിട്ടതിന് ശേഷമാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് വേറൊരു പണി ചെയ്തുകൊണ്ടിരുന്നൊരു പണി അർജൻറ്റായിട്ട് തീർത്തു കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവർ ഒരാഴ്ചയായിട്ട് അങ്ങോട്ടേക്ക് മാറിയേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പണി നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ നനയ്ക്കും, ഞാൻ രാവിലെയും വൈകുന്നേരം വന്ന് നനച്ച് പോകും. അത്രയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും അവർ വരാനായിട്ട് 2-3 കൂടിയും കഴിയും. കാരണം അവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കോല് കൊടുക്കേണ്ട ദിവസം അടുത്ത ദിവസം തന്നെ താക്കോല് കൊടുക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് അത് തീർത്തു കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. കാരണം അവർ ആദ്യം 1 കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അവർ തീർക്കണമെന്ന് പറഞ്ഞു. കാരണം അവർ കയ്യോടെ തന്നെ ആ പണി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കാണെങ്കിൽ അത്ര തിരക്കില്ലാത്ത കാരണം എന്നാൽ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ ഉണ്ടായ ഒരു സംഭവം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ അതുവരെ ഇനി അവർ വരുന്നവരെ കാത്തിരിക്കേണ്ട, ബാക്കിയുള്ള ചെറുകൊക്കെ പണികൾ ചെയ്യാനുള്ളത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് JCB ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കിറ്റാച്ചിയുടെ ആളെ. അപ്പോൾ വിളിച്ചപ്പോൾ ആൾ പറ്റുകയാണെങ്കിൽ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 എന്നോട് ഇവിടെ വന്ന് നിന്നോളാം പറഞ്ഞു. ഞാൻ 10 വന്ന് നിൽക്കണം, 10:30 സംഭവം. അപ്പോൾ കിറ്റാച്ചി വന്നിട്ടില്ല നിലവിൽ. അപ്പോൾ ഈ കാണുന്ന കിറ്റാച്ചി കൊണ്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന നമ്മളുടെ കല്ലുകളുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം വെടിമരുന്ന് ഒഴിച്ച് ചിന്നിച്ച് ആകെ വെച്ചിരിക്കുന്ന നമ്മുടെ കല്ലുകൾ, ഈ ഓട്ടകളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മരുന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മരുന്നൊക്കെ ഒഴിച്ചിട്ട് അത് തന്നെത്താൻ ചെയ്ത് കണ്ടു, ഒരു വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കണ കണ്ടു. അത് കഴിഞ്ഞ് അത് ഒഴിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ചിന്നലുകൾ ഫുള്ള് വീണിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുപോലെ നമ്മളുടെ കമ്പി കൊണ്ട് നമ്മൾ ഇത് ഇളക്കി എടുക്കണം, ഇല്ലെങ്കിൽ JCB കൊണ്ട് ഇളക്കി എടുക്കണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ കല്ലിനെയൊക്കെ കമ്പി കൊണ്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ കല്ല് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ഇതിങ്ങനെ അടിയിലേക്ക് പോയിട്ടുള്ള സംഭവങ്ങളൊന്നും ആദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പി കൊണ്ട് ഇളക്കി എടുക്കണമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു JCB വിളിച്ച് ഫുള്ള് സാധനം നമുക്ക് മാന്തി എടുത്തു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് അടി മുതലുള്ളത് എല്ലാം അങ്ങനെ വിടിയിച്ച് വിടിയിച്ച് എടുക്കാൻ പറ്റും. ഇത് കണ്ടു, ഫുള്ള് നമ്മൾ അന്ന് ഒഴിച്ചിട്ടുള്ളവർക്ക് മുഴുവൻ ചിന്നലുകൾ വീണിരിക്കുന്നത് കണ്ടു, എല്ലായിടത്തും ചിന്നൽ. ഇനി നമുക്ക് മാന്തി പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അന്ന് ഈ മരുന്നും കാര്യങ്ങളൊക്കെ ഒഴിച്ചത്. ഇവിടെയുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അകന്നകുന്നത്, ഇത് നമ്മൾ ചെറുതായിട്ട് അന്ന് വെറുതെ കമ്പി വെച്ചിട്ട് ഒന്ന് അകത്തി നോക്കിയതാണ്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അകന്നിരിക്കേണ്ടത്, ഈ കല്ലും അതുപോലെ തന്നെ നന്നായിട്ട് അകന്നിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടെ സൈഡ് ഫുള്ള് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കയറ് കെട്ടി വാനം മാന്തി അവിടെ ശരിയാക്കിയാലാണ് നമുക്ക് കല്ല് കെട്ടുന്ന ആൾക്കാർ വരുന്ന സമയത്ത് ഇനി കല്ല് കെട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് JCB വന്നതിന് ശേഷം, JCB അല്ല കിറ്റാച്ചി വന്നതിന് ശേഷം ഇവിടെ ഈ കല്ലൊക്കെ മാന്തി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സംഭവം. പക്ഷേ ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും വന്ന നിലയ്ക്ക് ഒന്ന് നനച്ചിട്ട് പോകാം, നനച്ചിട്ട് പോകാം എന്നല്ല നനയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവം നിലവിൽ ഇതൊന്ന് നനച്ചിടാം. കഴിഞ്ഞ ദിവസം കെട്ടിയിട്ടുള്ളതാണ് ഇതും മതിലും, അതുപോലെ ആ സൈഡിലത്തെ തേപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വെള്ളമൊഴിച്ച് എല്ലാ ദിവസവും നനച്ചത്, ഇവിടുത്തെ നനവ് പോലും പോയിട്ടില്ല, അത്ര നനഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി അവർ വരുമ്പോഴേക്കും ഒന്ന് നനച്ചിടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെഫ്റ്റി ടാങ്കിൻ്റെ കുഴി കുത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ സെഫ്റ്റി ടാങ്കിൻ്റെ കുഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു ഇതൊക്കെ നോക്കിയിട്ടാണുള്ള ആൾക്കാർ ഇതൊക്കെ മേടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വാസ്തു വലിയൊരു ഘടകമായതുകൊണ്ട് തന്നെ നമുക്കിത് സെയിലിനുള്ള വീടായതുകൊണ്ട് തന്നെ വാസ്തുവും കാര്യങ്ങളും നോക്കിയിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എനിക്കൊന്ന് വാസ്തു പ്രകാരം ശരിക്കും നമുക്ക് ഇവിടെയാണ് സെഫ്റ്റി ടാങ്ക് വരേണ്ടത്. അതായത് ഇത് കന്നിമൂലയാണ്, കന്നിമൂലയുടെ ഓപ്പോസിറ്റ്. ഇതെന്ത് കോണോ, ഈശാന് കോണോ, എന്തോ ഒരു കോണിൻ്റെ പേര് പറഞ്ഞു. ആ കോണിൻ്റെയാണ് ഈശാന് കോണോ, അങ്ങനെ എന്തൊരു കോണാണ്. അപ്പോൾ ഈ ഭാഗത്താണ് സാധാരണ സെഫ്റ്റി ടാങ്കിൻ്റെ ഒരു ഇതെന്നാണ് നമ്മൾ 2-3 ആൾക്കാരെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ ബാക്കിൽ അഗ്നി കോണുണ്ട്, അതുപോലെ തന്നെ വായു കോണുണ്ട്. അപ്പോൾ ആ രണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ രണ്ട് കോണിലേക്ക് നമുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല. പിന്നെ നമുക്ക് തീരെ സ്ഥലമില്ലെങ്കിൽ വേറെ ഒരു
കാര്യം ചെയ്യാം. അതായത് ഇവിടുത്തെ ഇതാണ് നമ്മളുടെ എന്താ പറയുക, അഗ്നികോൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂല, ഇതാണ് വായുകോൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും അല്ലാണ്ട് ഇതിൻ്റെ എന്താ സെൻറ്റർ ഡിവൈഡ് ചെയ്ത് ആ ഒരു അളവിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറയേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ അത് കാരണം തന്നെ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വ്യക്തമായിട്ട് ഇന്നതുപോലെ ഇന്നതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ അവിടെ കല്ല് എടുത്തിട്ട് മാറ്റുന്ന സമയത്ത് കുഴിയാക്കാൻ പറ്റിയില്ല, വീണ്ടും വലിയ കുഴിയാണ് കിട്ടിയച്ചുകൊണ്ട് മാന്തി കിട്ടണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അവർ പറഞ്ഞു തന്നിട്ടുള്ള അളവിൽ, അതായത് ആ കോണിലേക്ക് വരാണ്ട് ഈ റൂമിൻ്റെ സെൻറ്ററിൽ വരാവുന്ന രീതിയിൽ 10 അടിയിൽ വരാവുന്ന രീതിയിലാണ് കുഴി എടുത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കി. ഇനി വാസ്തു പ്രകാരം അല്ലാണ്ട് വീട് മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതേപോലെ ആണ് ടച്ച് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരാഴ്ചയായി ഇരിക്കണം, കട്ട പിടിച്ച് പോകാനറിയില്ല, പൊട്ടിച്ചതൊക്കെയാണ് സംഭവം. അപ്പോൾ അങ്ങനെയും ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇവർ വന്നിട്ട് പിന്നെ എന്താ പറയുക, ആ സമയത്ത് നമ്മൾ സിമെൻറ്റൊക്കെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ പിന്നെ നേരെ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട പിടിച്ച് പോകും, മണലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് നനവൊക്കെ പോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജോയിൻറ്റുകൾ വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന മെഷ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സിമെൻറ്റും അതുപോലെ കട്ടയും കൂടി വരുന്ന സ്ഥലങ്ങളിൽ പൊട്ടൽ വീഴാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും നമ്മൾ മെഷ് ആ സാധനം ഉണ്ടല്ലോ അത് വെച്ച് നമ്മൾ ഒരാണി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ലാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിന്നൽ വീഴാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് തന്നെ അതൊക്കെ പിടിച്ച് വെച്ചിട്ടുള്ളത്. അതേപോലെ ഈ വയറ കൂടുതൽ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ, അതായത് ഗ്യാപ്പ് കൂടുതൽ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിന്നൽ വരാണ്ടിരിക്കാനായിട്ട് ആ മെഷ് വെച്ചിട്ട് തേക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, അങ്ങനെ പൊട്ടലും ചിന്നലും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എത്ര സമയം ഇവിടെ നിൽക്കേണ്ട വരും എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇവിടെ നിന്നാണെങ്കിൽ ചില സമയത്ത് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, അങ്ങോട്ട് കയറി നിന്നിട്ട് അല്ലെങ്കിൽ മുകളിൽ നിന്നിട്ട് അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടും, വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുന്ന സമയം നോക്കി പുറത്തേക്ക് ഇറങ്ങി ഫോൺ വിളിക്കണം. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ട് വേണം എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയാനായിട്ട്. 10 മണി എന്ന് പറഞ്ഞാൽ 10 മണി കഴിഞ്ഞല്ലോ ഇപ്പോൾ ഓൾറെഡി. അതുപോലെ തന്നെ വരുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ വലിച്ച് പറിക്കുന്ന സമയത്ത് ഈ ഇറ്റാച്ചിക്ക് നിൽക്കണമെങ്കിൽ ഈ കട്ട മുഴുവൻ വാരിയിട്ട് ആദ്യം ആ മൂലയ്ക്കിലേക്ക് ഇടണം. അതേപോലെ ഈ മണലിലേക്ക് ആവാണ്ട്, മണലാണെങ്കിൽ നമ്മൾ ഉള്ളോട് ഇറക്കിയിട്ട് പകുതി പോലും ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അല്ലെങ്കിൽ അതൊക്കെ വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ കട്ടകൾ മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റി ഇട്ടിട്ട് വേണം നമുക്ക് ഈ കല്ലൊക്കെ മാന്താനായിട്ട്. അപ്പോൾ കുറച്ച് നേരത്തെ പണിയുണ്ട്. അത് തന്നെയല്ല, വാനം മാന്തുമ്പോൾ ഈ കല്ലിരിക്കുന്ന വശത്ത് അടിയിലേക്ക് താന്നിരിക്കണ കല്ലുകളൊന്നും നമ്മൾ പൊക്കിയിരിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഭയങ്കര സീറ്റിങ്ങിൽ ഉറച്ചിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് കെട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ താന്ന് ഇതായിട്ടിരിക്കുന്ന കല്ലുകൾ എടുത്ത് പൊക്കിയെടുക്കില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഉറപ്പല്ല വേണ്ടത്. അപ്പോൾ അടിയിൽ ഉറച്ചിരിക്കുന്ന സാധനം വീണ്ടും എടുത്തിട്ട് രണ്ടാമത് കെട്ടിക്കഴിഞ്ഞാൽ ഉറപ്പ് പോവുക ചെയ്യുക. അപ്പോൾ നിലവിൽ അതിൻ്റെ മുകളിൽ നമ്മൾ കുഴികൾ അടിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെയാണ് കെട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അവർ കിറ്റാച്ചി വരുന്നതുവരെ ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു നനയ്ക്കാൻ പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് തീർക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ നനച്ച് ഉള്ളിലത്തെയൊക്കെ കഴിഞ്ഞുള്ളൂ, അതേപോലെ മതിലൊക്കെ നനച്ച് കഴിഞ്ഞുള്ളൂ. മുകളിലത്തെ നനയ്ക്കാനും മുന്നേ കിറ്റാച്ചിക്കാരൻ വന്നിരിക്കുകയാണ് കേട്ടോ. കിറ്റാച്ചിക്കാരൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സൺഷൈഡിൻ്റെ ആ സ്ലാബ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ 50-ൻ്റെ മെഷീനാണിത്, വലിയ മെഷീൻ, 55-ൻ്റെ മെഷീനാണ് കണ്ടു. അപ്പോൾ അത് കാരണം ഇത് വലിയ മെഷീനായതുകൊണ്ട് അതിൽ കിടന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്, ബാക്കിലത്തെ കല്ല് വലിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് വന്ന നിലയ്ക്ക് ഫ്രണ്ടിലത്തെ കല്ല് വലിച്ച് തന്നിട്ട് പോകാം എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആൾ മെഷീൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് ഇതിലിറങ്ങി വരാമെന്നാണ് പറയുന്നത്. ഇതിലിറങ്ങി വരാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നിറച്ചും കല്ലുകൾ കിടക്കണതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഇതിലെടുത്തുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇറങ്ങി വരട്ടെ. ആ ഇതാണ് കേട്ടോ നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത്. ഈ സംഭവം സാധാരണ മെഷീൻ പോലെ ഇത് 55 ആയതുകൊണ്ടേ അതിലൊക്കെ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ എൻ്റെ കയ്യിൻ്റെ നീളമൊക്കെ കണ്ടു ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബക്കറ്റൊക്കെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് വാനം മാന്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നണു അത് ഇതിട്ടിട്ടാണോ മാന്തെന്ന് അറിയില്ല. വാനം മാന്തുമ്പോൾ എനിക്ക് തോന്നുന്നത് വലിപ്പം കൂടുതലായിരിക്കും, ഇത്ര വലുത് വന്നു കഴിഞ്ഞാൽ കല്ല് കണ്ടമാനം കൂടുതലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഷീൻ ഇതേവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ 55-ൻ്റെ മെഷീനാണ് കേട്ടോ പണിയണത്. അതേപോലെ ഇത് കണ്ടു വലിയ മെഷീൻ്റെ അത്ര വലിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും, ഭയങ്കര ഒരു വലിയ മെഷീൻ പോലെ തന്നെ തോന്നും. സാധാരണ 60-ൻ്റെ ഒക്കെ ഇറ്റാച്ച് ഉണ്ടല്ലോ, ഇപ്പോൾ 20-30 എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പോയി 55 ആയി. ഭയ ആപ്കാ നാം ക്യാ രുദ്ര കിദർസേ ആപ് അസാം ആ അസാമിലെ ചേട്ടനാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. അപ്പോൾ ആള് അടിപൊളിയാക്കി ക്ലിയർ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട്. അപ്പോൾ തരും ബായ് ഓപ്പൺ ബാ ചലോ നമുക്ക് നോക്കാം ആളുടെ പണി. ഇതിന് മുന്നേ വന്നിട്ടുള്ളവൻ്റെയൊക്കെ അടിപൊളി പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൻ്റെ പണി എങ്ങനെയുണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക്. അപ്പോൾ എന്തായാലും ഇവൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കട്ടെ. എന്നിട്ട് ഇനി വണ്ടി കടന്നു പോകാനുള്ള മാർഗം ഉണ്ടെങ്കിൽ കുറച്ച് മണ്ണൊക്കെ മാറ്റി നമുക്ക് വണ്ടി കടന്നു പോകാനുള്ള പരിപാടി ആക്കാം നിലവിൽ.
അത് പണി കണ്ടതിന് ശേഷം തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. പണി അടിപൊളിയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് പണി ഇവിടെ കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ പറമ്പിൻ്റെ മുകളിലത്തെ ഭാഗത്തെ മണ്ണൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ലേശകടി ഒന്ന് കനം കുറച്ച് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിടാനുള്ളൊരു ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. സംഭവം നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്തായാലും അവൻ വണ്ടി എടുത്ത് വരട്ടെ. ആദ്യം നമ്മൾ ഈ വഴിക്കിട്ട് ആയിരുന്നു ഇറക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ നിന്ന് JCB അന്ന് വന്ന ദിവസം തന്നെ കല്ലും കാര്യങ്ങളും അതേപോലെ കട്ടയും സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് തള്ളിയിട്ടതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒക്കെ പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അവൻ ഈ വഴിക്കടെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാന്നാട്ടോ പറഞ്ഞത്. പിന്നെ നിലവിൽ ആൾ പറഞ്ഞ ഫ്രണ്ടിൽ കിടക്കുന്ന കട്ടയുണ്ടല്ലോ, ആ കട്ട ഇതും കൊണ്ട് നമ്മൾ തട്ടി മാറ്റി കഴിഞ്ഞാൽ ഒക്കെ പൊട്ടിപ്പോകുന്ന സംഭവം ശരി. അത് നാലിൻ്റെ കട്ടയല്ലേ, അപ്പോൾ കനം കുറഞ്ഞ കട്ടയായതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കട്ടെ അവൻ ആരാംസെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരാംസെ ചെയ്തിട്ട് സംഭവം പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നുള്ളത് അറിയില്ല. കട്ട പോയി കഴിഞ്ഞാൽ പൈസ പോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശരിയാവുകയാണെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായിട്ടാണ് അവൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യോടെ തന്നെ ഈ കാണുന്ന മൂള് വശമുണ്ടല്ലോ, ഇവിടെ മണ്ണും പുല്ലൊക്കെ ഇങ്ങനെ നിൽക്കണല്ലേ, ഇതിൻ്റെ ഇത് ഈ കല്ല് കിടക്കുന്ന ലെവലിലേക്ക് മൊത്തം കട്ട് ചെയ്ത് ഇതിൻ്റെ മണ്ണ് അപ്പുറത്തെ പറമ്പിലേക്ക് പറിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീട് കഴിഞ്ഞാൽ അടുത്ത വീട് വരുന്നത് ഇതിനേക്കാളും ഒരു 6 അടി ഹൈറ്റിലാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 അടിയുടെ മുകളിൽ ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ മണ്ണ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വേണം മുകളിലേക്ക് തട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ പരിപാടികളുണ്ട്. ആദ്യം വേണ്ടി ഈ വർക്ക് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാം. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇറങ്ങാൻ പാകത്തിന് അതൊക്കെ കണ്ടില്ലേ, സിമ്പിളായിട്ട് മാന്തി കൊണ്ട് പൊളിക്കും ഇത്രേ ഉള്ളൂ. നമ്മൾ ആൾക്കാരെ നിന്ന് പൊളിക്കുകയാണെങ്കിൽ എത്ര സമയം വേണം ഗൈസ് അതൊക്കെ ഒന്ന് പൊളിഞ്ഞ് പോരാനായിട്ട്. ഇത് നോക്കി എത്ര സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ ചെയ്യണതെന്ന്. അതാണ് ഇവരും മെഷീൻ ചെയ്യണതും അതുപോലെ തന്നെ നമ്മൾ ആൾക്കാരെ വെച്ച് ചെയ്യണതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിലവിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ അല്ലെങ്കിൽ ഇതൊക്കെ അടിയിൽ വിട്ടു പോകും. കട്ട കാര്യങ്ങളൊക്കെ പൊട്ടിക്കാണ്ട് ആൾ അടിയിൽ നിന്ന് ഇങ്ങനെ മാന്തി എടുക്കേണ്ട സംഭവം. എന്നാലും എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. തള്ളി കഴിഞ്ഞ സംഭവം പോയേനെ, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ തള്ളാനുള്ള ഗ്യാപ്പില്ലല്ലോ മുറ്റത്ത്. ഇതൊന്നും തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുള്ള ഫുൾ ഗ്യാപ്പുകളില്ലാത്ത കാരണം ആ ഇതും കൊണ്ട് ഇങ്ങനെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. ഓ അങ്ങനെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. അവൻ കട്ട എന്നാലും പൊട്ടണ്ട് കണ്ടോ, മൂല സൈഡൊക്കെ പോകണ്ട് കൂട്ടിയിടിക്കുമ്പോഴേ. അത് പോവും പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോണത് പോട്ടെ, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ കുറേ നഷ്ടങ്ങളൊക്കെ എങ്ങനെ പോയാലും വരും. ആൾക്കാർ ചോദിക്കും ഇത് പണിയാൻ ഇത്ര പൈസ ആവും ഇത്ര ആവും, ഇതൊക്കെ നഷ്ടത്തിൽ പോണ കാശ് കാര്യങ്ങളല്ലേ. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ കാശ് വെറുതെ പോണ കേസിൽ പെടും. അപ്പോൾ നിലവിൽ എന്തായാലും ഇവൻ ഇതൊക്കെ മാന്തി എടുക്കട്ടെ, എങ്ങനെയാണ് ചെയ്യണതെന്നൊന്നും നോക്കട്ടെ. ഗ്യാപ്പില്ല അവനെ, ഇത് പറക്കാനും നിൽക്കാനൊക്കെ ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വലിയ മെഷീനായി പോയി. ഇത്ര വലിയ മെഷീൻ ഇവിടെ കൊണ്ടുവന്നാൽ പറ്റില്ല. ഇത് ചെറിയ 20 തന്നെയാണ് ഇവിടേക്ക് പറ്റുള്ളൂ. ഇത്ര വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് നിലവിൽ. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അപ്പോൾ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. മെഷീൻ വലുതായത് കൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് 20 ആയിരുന്നു നല്ലത്. അപ്പോൾ ഈ വണ്ടി ഇന്നിപ്പോൾ പണിയില്ലാണ്ട് കിടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അന്നാ ഒന്ന് വന്ന് പരീക്ഷിച്ച് നോക്ക്, നമ്മളൊന്ന് നോക്കി നോക്കാം. പിന്നെ ഈ കല്ല് പൊളിക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ 20 കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നമ്മുടെ JCBക്കാണ് ശരിക്കും നല്ലത്. കിട്ടണ്ട കേട്ടോ. ഓക്കെ കല്ല് കിട്ടി, കിട്ടണ്ട്, കുഴപ്പമില്ല. മതി, അടിപൊളി. ചെറിയ ചെറിയ ഉണ്ടക്കല്ലുകളാണ് കൂടുതലും, വലിയ കല്ലുകളല്ല. അത് കാരണം നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ പറച്ചാൽ കിട്ടും നിലവിൽ. ആദ്യത്തെ ഒരു വലിയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മൂളിക്കടെ പോകും. പിന്നെ സൈഡിൽ ഗ്യാപ്പായി ഗ്യാപ്പായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, വലിച്ചു കഴിഞ്ഞാൽ കിട്ടും പെട്ടെന്ന് തന്നെ. ഇളകുണ്ട്, മൊത്തം പൊട്ടിയിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു ഗ്യാപ്പിലേക്ക് പിടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നവർക്ക് എന്നാലാണ് ഇത് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുള്ളൂ. ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മൂളിക്കടെ വലിഞ്ഞ് വലിഞ്ഞ് പോരുന്നത്. അപ്പോൾ അവിടെ കിട്ടി, ഇനി പോകുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പിടുത്തം കിട്ടണം. ഇല്ലെങ്കിൽ വെറുതെ മൂളിക്കടെ വലിച്ച് വലിച്ച് പോരുമ്പോൾ അതായത് മരുന്ന് ഭയങ്കര പവറുള്ള മരുന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞ് നമ്മൾ വെടിയൊന്നും പൊട്ടിക്കാണ്ട് ഈ മരുന്ന് കെമിക്കൽ ഒഴിക്കുമ്പോൾ തന്നെ അതൊക്കെ പൊട്ടി പോരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പവറുള്ള മരുന്ന് അറിയാം. ഇത്ര വലിയ കല്ല് വരെ ഇങ്ങനെ പീസ് പീസ് പീസായിട്ട് ഇങ്ങനെ തോന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടായി ഇത് സാധനം ഒഴിച്ചു. അതുകൊണ്ട് കേട്ടോ ഇപ്പം എന്തായാലും ഇപ്പം മെല്ലെ മെല്ലെ പറിച്ചിട്ടാ സംഭവം. കിട്ടണ്ട്, കിട്ടണ്ട്. ഇതിൽ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ പിടിക്കുമ്പോൾ വണ്ടിയുടെ പണി കഴിയും. വണ്ടി മൊത്തത്തിൽ ഇറങ്ങി പറഞ്ഞു പോരും. അതേപോലെ ബക്കറ്റിന് ടീറ്റ് പൊട്ടാനുള്ള ചാൻസ്, ഇതൊക്കെ നമ്മൾ കൊണ്ട് നടന്നായിരുന്ന കാരണം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അല്ല വേറൊരു പാർട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം ഇതെന്താ കല്ലും കൂടെ പറിച്ചെടുത്തു കൂടെയെന്ന്.
നമ്മളങ്ങനെ ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാനൊന്നും നിൽക്കില്ല. കാരണം വെച്ചാൽ വണ്ടി നാശാക്കിയിട്ട് ഇവ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ല. നമുക്കിത് പോയില്ലെങ്കിൽ ഇത്രയ്ക്കുള്ള വലിയ ഇതിനും വലിയ വണ്ടി കൊണ്ടുവരാം. അല്ലാണ്ട് ഇത് പറ്റാത്ത വണ്ടീനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചിട്ട് ഏറ്റവും സ്ഥലം എന്താ പറയുക, അവരെ വണ്ടിക്കിടി നശിപ്പിച്ച് കളയേണ്ട അവസ്ഥ എത്തിയിട്ട് കാര്യമില്ല. കണ്ടില്ലേ, ഇതൊക്കെ പോകുന്നു കേട്ടോ, കല്ലും കാര്യങ്ങളൊക്കെ പോകുന്നു. നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്കുള്ള കല്ല് പറക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുഴി കുത്താനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കുഴി കുത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് അടിയിലുള്ള പാറയുള്ളത് കൊണ്ടേ മാന്തി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ പിന്നെ കുഴി എന്തായാലും ബാക്കിൽ തന്നെ അവർ പറഞ്ഞ രീതിയിൽ, വാസ്തുക്കാർ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം നിലവിൽ ഈ കല്ലുകൾ പറിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം പറിച്ചെടുത്ത് അവസാനിപ്പിക്കുക, അതാണ് നല്ലത്. ആ ഒരു കല്ല് നല്ല അടിയിലേക്ക് താന്ന് കൊണ്ട് കിട്ടണില്ല കേട്ടോ. അത് മാത്രം പറിക്കേണ്ട ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ, അടിയിലേക്കുള്ളത് കിട്ടേണ്ട ആവശ്യമില്ല. കാരണം വെറുതെ കുഴി ആക്കിയിട്ട് കാര്യമില്ല, ആ കിട്ടുന്നുണ്ട്. മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കി എടുക്കേണ്ടത്. സംഭവം ഒരു ചെറിയ പിടുത്തം മാത്രമേ ഉള്ളൂ. പിടുത്തം പോകുന്ന കഴിഞ്ഞാൽ അതേ കണ്ട കണ്ട അത് തന്നെ ആ വലിയ വലിയ പോകും. ഓക്കെ, ഭായിയോട് പറഞ്ഞു കൊടുക്കുക ഏറ്റവും അടിയിലത്തെ കല്ലേ എടുക്കണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ. അല്ലെങ്കിൽ ഭായി എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതും കൂടി പറിച്ചു കഴിഞ്ഞാൽ ആ കുഴിയിൽ പിന്നെ മണ്ണിട്ട് അകത്താൻ നിൽക്കണേ. അപ്പം എന്തായാലും ഓരോ സൈഡിൽ നിന്ന് ഭായി ഇങ്ങനെ പൊളിച്ചോട്ട് ഇരിക്കണ്ട്, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഈ പൊളിച്ച കല്ലൊക്കെ വാങ്ങാൻ മതിയിട്ട് അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണേ. അല്ലെങ്കിൽ പണിക്കാർ വരുമ്പോൾ ഇത്ര വലിയ കല്ലായാലും അവർക്ക് പണിയാൻ പറ്റില്ല. അപ്പോൾ വലിയ കല്ലാന്ന് വെച്ചാൽ നല്ല ഉറപ്പ് കൂടുതൽ കിട്ടും. അപ്പോൾ അടി ഫൗണ്ടേഷനിലൊക്കെ വലിയ വലിയ കല്ലുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണ വലിയ കല്ലുകൾ പൊട്ടിക്കൊന്നും വേണ്ട, അതിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അത്രയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ബേസും കിട്ടി. അതല്ലേ, ഓക്കെ, വെരി നൈസ്. സൈഡിൽ നിന്ന് അങ്ങോട്ട് പറിച്ച് 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 അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നത്. ഓ, കട്ട പൊട്ടി. കട്ട ഒന്ന് പൊട്ടി ഗായ്സ്, എണ്ണ പൊട്ടിയിട്ടുണ്ട്. മുകളിലേക്ക് കയറ്റിയിടാനാണ്. ഓക്കെ, കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇട്ടാൽ വീണ്ടും അത് കുഴി വാനം മാന്തുമ്പോളേ പ്രശ്നമാവും. അപ്പോൾ അകലേക്ക് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഇനി ഓരോന്നോരോന്ന് പൊളിച്ച് കയറ്റി ഇട്ടാൽ മെല്ലെ മെല്ലെ. ഗുസ്തി പിടിച്ച് ഗുസ്തി പിടിച്ച് മെല്ലെ 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 വേണ്ടിട്ട് പറിച്ചെടുക്കാൻ കണ്ട ഇളകി തുടങ്ങി. കുറേ നേരം പറിച്ചിട്ടാണ് ഇളകണതൊക്കെ. അപ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് 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 ഇതേ അവിടെ നിന്ന് ഒരു ഉണ്ടക്കാട്ട് പറിച്ചെടുത്തു. പിന്നെ എന്തായാലും നമ്മൾ ആ വെടി വെച്ച് പൊട്ടിയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇളക്കം കിട്ടിയത്. ഇല്ലെങ്കിൽ അനങ്ങുന്നത് അതേ കണ്ട. ആ ആ ആ ഓക്കെ, ഞാൻ മൊബൈലിൽ പിടിച്ച് ഞെക്കുകയാണ്. ആ നമ്മളെന്തായാലും ഫുൾ ശക്തി എടുത്ത് വലിക്കുന്നുണ്ട്, കിറ്റാജിയുടെ ഫുൾ ശക്തി അല്ലേ. ഇതുകൂടി പറിച്ചിട്ടുള്ള പകുതി പണി കഴിഞ്ഞു കേട്ടോ. മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് പറിച്ചെടുക്കും. സംഭവം ഇളകണ്ട, ഇളകണ്ട നിലയ്ക്ക് എന്തായാലും പറിച്ചെടുക്കും, ഉറപ്പ് തന്നെയാ. കുറെ നേരം അതിന് മാത്രം തമ്മിട്ട് കളിക്കണം. ചില കല്ലുമ്പലേ അത് ലോക്കായി അവിടേക്ക് ഇവിടേക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാ. കിട്ടി ഗായ്സ്, വേണ്ട. സംഭവം ഇതൊക്കെ ഉണ്ടക്കല്ലുകളാണ്, ചെറിയ ചെറിയ ഉണ്ടക്കല്ലുമ്പ അവിടെ ഇവിടെയൊക്കെ വിളിച്ചുള്ളത് കൊണ്ട് സാധനം കിട്ടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം ഇത് കിട്ടാനായിട്ട്. പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴേക്കും തൊടുമ്പോഴേക്കും ഇങ്ങോട്ട് മാന്തി പോരില്ല. ആ ഇവിടെ ഇപ്പം ഈ കല്ല് പോയ അടിയിലേക്ക് മണ്ണില്ല എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുഴി കുത്താൻ പറ്റുമോ എന്നുള്ള ഗ്യാപ്പ് നോക്കി നോക്കണം കേട്ടോ. അപ്പം അവനോട് ചോദിച്ചു നോക്കാം, ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഈ കല്ലുകിടിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ ഒരു കല്ല് ശരിക്ക് അടിയിലേക്ക് താന്നിട്ടായിട്ട് ഇരിക്കണത്. കുറേ നേരമായിട്ട് അതൊന്ന് പിടിച്ചു തുടങ്ങിയിട്ട് അത് കിട്ടണില്ല. പക്ഷെ നമുക്കത് പോയേ പറ്റൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊന്തി നിൽക്കണം, നമ്മളെക്കാളും ഹൈറ്റിൽ പൊന്തി നിൽക്കുന്നതാണ്. അപ്പം എന്തായാലും എത്ര പാടുപെട്ടിട്ടായാലും അത് പറിച്ചെടുത്തേ പറ്റൂ. മാക്സിമം നോക്കാം, അത് പോകുന്നില്ലെങ്കിൽ പ്രശ്നമായതുകൊണ്ട് തന്നെ നോക്കട്ടെ. എന്തായാലും നമ്മളിവിടുന്ന് പറിച്ചെടുത്തിട്ടുള്ള കല്ലുകളൊക്കെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കൂട്ടുകയാണ് കേട്ടോ മൊത്തം. നമുക്ക് എന്തായാലും കെട്ടാനുള്ള കല്ല് ഇവിടുന്ന് തന്നെ കിട്ടുമെന്ന് തോന്നുന്നത് ലക്ഷണം കണ്ടിട്ട്. ഗായ്സ്, നമ്മുടെ ഉണ്ടക്കല്ലുണ്ടല്ലോ, അതവൻ
രണ്ട് പീസാക്കിട്ടോ, രണ്ട് പീസാക്കിയിട്ട് ഇനി മതിരി കെട്ടണേൻ്റെ അവിടെ കറക്റ്റ് അളവിൽ അങ്ങനെ വെച്ച് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പം എന്തായാലും തിരിച്ച് മറിച്ച് വെക്കുകയാണ്. കാരണം അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒരു വോള് പോലെ ഈ ഒരു പീസൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലുകെട്ട് അതിൻ്റെ ബാക്കിലേക്ക് ആകുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിന്നോളൂ, ഒരു മണ്ണ് ഇടിയേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ച് തരാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ മെഷീൻ ചെറുതായതുകൊണ്ട് ജെ സി ബിയുടെ അത്രയുള്ള പവർ പോലും ഇല്ല. ജെ സി ബി എന്ന് പറഞ്ഞാൽ 70 ആണല്ലോ, ഇതെന്ന് പറഞ്ഞാൽ 55 അല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അത് പൊന്താനും അത് പണിയാനും ബുദ്ധിമുട്ടാ, പറ്റണില്ല അവന്. അപ്പോൾ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ കൊണ്ട് പറ്റുന്ന പണിയല്ല അവന് ഇടിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവനത് ക്ലിയറാക്കി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കി നോക്കട്ടെ പറ്റുമില്ല എന്നുള്ളത്. ഗായ്സ് നമ്മുടെ പണി ഇവിടെ ഇത്രയ്ക്കാണ് കേട്ടോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വലിയ കല്ല് സംഭവം ഇനി ഒരു കുഴിക്കിനി അടിച്ച് പൊട്ടിച്ചാലാണ് ഇങ്ങനെ ലെവലായിട്ട് നമുക്ക് തിരിഞ്ഞ് കിട്ടുള്ളൂ. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കെട്ട് നമുക്ക് ഇവിടുന്ന് കെട്ടിയതിന് ശേഷം മണ്ണിട്ട് ലെവൽ ചെയ്യാം. അപ്പോൾ ബാക്കി ഇവിടെയുള്ള മണ്ണും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ക്ലിയറാക്കി എല്ലാം മുറ്റത്തുനിന്ന് എടുത്തു നല്ല ലെവലാക്കി ക്ലീനായി. പക്ഷേ ഇവിടെ ഒരു കല്ലുണ്ടല്ലോ അത് പൊങ്ങി നിൽക്കേണ്ട, അത് കിട്ടണില്ല. അത് നമുക്ക് കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കെട്ട് വരും, അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ കെട്ട് വരും, അത് അതിൻ്റെ ഉള്ളിൽ പോകും. അല്ലെങ്കിൽ അത് പറിക്കണമെന്ന് വെച്ചാൽ വലിയൊരു കല്ല് ഇളക്കാൻ നിൽക്കണം. അപ്പോൾ നോക്കിയപ്പോൾ എന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വലിയ കല്ല് എടുത്ത് തിരിച്ചു വെക്കാം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. അതവന് പറ്റണില്ല, ആ മെഷീനും കൊണ്ട് അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവൻ്റെ വണ്ടിയിൽ എടുത്താൽ പോകാവുന്നോ നീക്കാൻ നീങ്ങാവുന്നോ ആയിട്ടുള്ള കല്ലുകളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾ മുകളിലേക്ക് കയറിപ്പോയി നിലവിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ചെറിയ സ്ലോപ്പ് കറക്റ്റ് ചെയ്തു. ഇനി കെട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ വണ്ടി സിമ്പിളായിട്ട് ഇങ്ങനെ വന്നു. ഇതിപ്പോൾ ഫ്രണ്ട് ചിലപ്പോൾ ഒരേ ഇപ്പോൾ നമ്മൾ ലേശം വീതിയിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പകുതി വീതി മതി, 10 അടിക്കാൻ നമുക്ക് ഗേറ്റ് വെക്കേണ്ട ആവശ്യമുള്ളേ. അപ്പോൾ നിലവിൽ അത് മണ്ണെടുത്ത് ക്ലിയറാക്കി അങ്ങോട്ട് ഇട്ടപ്പോൾ മുറ്റം കാണുമ്പോൾ മൊത്തം ഒരു വൃത്തിയായ പോലെ, നേരത്തെ പകുതി പണി തീരാത്ത പോലെയായിരുന്നു. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇതൊക്കെ പോയ കാരണം മൊത്തത്തിൽ കറക്റ്റ് വീടിൻ്റെ അവിടേക്ക് ലെവലായില്ലേ, നല്ല ക്ലീൻ ക്ലീനായി. ഇനിയിപ്പോൾ ഫുള്ള് കെട്ടുകിരി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ്. എന്തായാലും കാര്യങ്ങൾ ഉഷാറായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ നേരത്തെകിരിയും കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. പിന്നെ ബാക്കിയുള്ള നനയും കാര്യങ്ങളും നനയ്ക്കണം, അത് നനച്ചിട്ടില്ല. ലേശം വെള്ളം കുടിച്ചിട്ട് ഇനി നേരെ നനയ്ക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാട്ടോ. മുകളിലേക്ക് കയറി വന്നിട്ട് ഇവിടെയുള്ള പുല്ലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആദ്യം ക്ലീൻ ചെയ്യാനായിട്ട്, ഇവിടെയൊക്കെ നന്നായിട്ട് പുല്ല് കയറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പുല്ലൊക്കെ ആദ്യം മാറ്റിയതിന് ശേഷം മണ്ണ് ഇവിടെ കണ്ടമാനം ഹൈറ്റിൽ നിൽക്കണം. നമുക്ക് ഇവിടെ ഇത്ര ഹൈറ്റ് വേണ്ട സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ഒരു പകുതി ലെവൽ കണ്ട് ഇവിടെ ഹൈറ്റാക്കി, ബാക്കിയുള്ള മണ്ണ് മുകളിലേക്ക് കയറ്റിയിട്ട് അവിടെ ഹൈറ്റാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോഴാണ് തട്ട് തട്ട് തട്ടായിട്ട് പറമ്പ് തിരിയുള്ളൂ. അപ്പോൾ ആ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജെ സി പിക്ക് അവരുടെ കയറ്റാനുള്ള വണ്ടി വരാനായിട്ട് കുറച്ച് സമയമായിട്ട് ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ കയ്യോടെ അതങ്ങോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അത് കൂടിയിട്ട് അങ്ങോട്ട് ശരിയാക്കി വിടുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ക്ലിയറാക്കട്ടെ, നമുക്ക് പറമ്പ് അടിപൊളിയായി നിൽക്കട്ടെ. എപ്പോഴും അതൊരു ഭംഗിയല്ലേ, പറമ്പ് ഭംഗിയായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല കാര്യങ്ങൾ. നന്നായി നിൽക്കട്ടെ എല്ലാം. ആദ്യം പുല്ലൊക്കെ വടിച്ചു മാറ്റിയതിന് ശേഷമാണ് കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ആവില്ല പുല്ലൊക്കെ. അപ്പോൾ അത് തന്നെ അവിടെ മൊത്തം ഒന്ന് പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് വടിച്ച് കയറ്റിയതിന് ശേഷം ശരിയാക്കാമെന്ന് പറഞ്ഞത്. ശരിയാക്കട്ടെ. ഗായ്സ് അവിടെ വണ്ടി വരാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ ഒരു റാമ്പ് ഉണ്ടാക്കി. സംഭവം ഇച്ചിരി നേരം എടുക്കും എന്നുള്ളത് പറഞ്ഞു. എന്നാൽ കൂടി റാമ്പ് ഉണ്ടാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു എനിക്ക്. നോക്കട്ടെ എങ്ങനെയാണ് ഇവൻ ഇതിക്കടെ പിടിച്ചിറങ്ങാൻ പോണേ എന്നുള്ളതാണ് നോക്കണത്. പക്ഷേ ഹിറ്റാച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ഒന്നുമല്ല. ഫ്രണ്ടിലത്തെ മറ്റേ ആ ഇത് വെച്ചിട്ട് ഉന്തിങ്ങനെ എല്ലാ ആളും കൂടി തോന്നി കഴിഞ്ഞാൽ ക്ലിയറായിട്ട് അതൊക്കെ ആക്കിയിടാൻ പറ്റും. പക്ഷേ അതേ അവന് പിടിക്കാനോ കുത്താനുള്ള സൗകര്യം ഇല്ല ഇതേ കണ്ടോ. അവിടെയൊക്കെ പിടിക്കാൻ എവിടെയെങ്കിലും പിടിച്ചിറങ്ങാൻ പറ്റില്ല, തിരിഞ്ഞിറങ്ങാൻ പറ്റണം. അത് ഇതുമൊന്നും കൊള്ളാനും പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ ഇതുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, മാക്സിമം നോക്കി നോക്കിയിട്ടാണ് കേട്ടോ ആൾ ഇറങ്ങണത്. ഭയ്യ ഇതറായിക ആ ടീക്ക്. അപ്പോൾ ആദ്യം ഇവിടെ നോക്കി ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ആളും എല്ലാം ഇറങ്ങി വന്നിട്ട് ഇതിൽ കുഴി കുത്താനുള്ള പരിപാടിക്കാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ കയ്യോടെ തന്നെ നമ്മുടെ എന്താ പറയുക സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയും കൂടി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി തീർന്നു. പിന്നെ സൈഡിലത്തെ കെട്ട് മാത്രം ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ മണ്ണ് കട്ട് ചെയ്യുക വേണമല്ലോ. അപ്പോൾ മണ്ണ് കട്ട് ചെയ്ത് കയറ്റേണ്ടത് കൊണ്ട് തന്നെ ഇവിടുന്ന് മണ്ണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലെവല് മൊത്തം ലെവല് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ അത് കാരണം മണ്ണ് നേരത്തേണ്ടത് അങ്ങനെ തന്നെ മുകളിലേക്ക് കയറ്റി ഇടുകയും ചെയ്യാം. കുത്തനെയുള്ള ഇറക്കായായിരുന്നേ, പ്രശ്നമൊന്നുമില്ല. സംഭവം ഇതിലിറങ്ങി വരികയൊക്കെ ചെയ്യും. അപ്പോൾ നോക്കിയിട്ട് വേണം ഇറങ്ങി വരാനെന്ന് മാത്രം. കയ്യൊക്കെ കുത്തി മെല്ലെ 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 മെല്ലെ
ഈ കെട്ടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. കാല് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് പോകും, കല്ലും പടിച്ച് തലടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും. അപ്പോൾ ഉള്ള മണ്ണ് അവൻ എന്തായാലും തോണ്ടി കുറിച്ച് ഇറങ്ങാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇരിക്കണേ ഈ ചാക്കുകളൊക്കെ ഉണ്ടല്ലോ, ചാക്കുകളൊക്കെ ഒന്ന് കേട്ടിട്ട് അതൊന്ന് നന്നാവും, അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളിൽ വിട്ട് നാശമായി പോകും. അപ്പോൾ അതൊന്ന് ചെയ്യട്ടെ. അവ ശ്രദ്ധിച്ച് ഇറങ്ങി വന്നില്ല. ഇങ്ങനത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സൺഷൈഡ് മുന്നേ അങ്ങനെ തട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ തന്നെയല്ല, ഇത്ര വലിയ മെഷീനായ കാരണം ഇത്ര ചെറിയ സ്ഥലത്ത് നിന്നേ തിരിയാനൊക്കെ ബുദ്ധിമുട്ടാണ്. സംഭവം ആണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം എന്തെങ്കിലും ഒന്ന് ചെറിയ തട്ടും മുട്ടൊക്കെ നമ്മൾ ഫുൾ ടൈം നോക്കി നിൽക്കണം. അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ബയ്യാ 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 എന്ന് വിളിച്ച് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എന്താക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കട്ടെ, ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. പിന്നെ ഇതിനായിട്ട് മെനക്കാറുണ്ടല്ലോ, ഇന്നൊന്നും ജെ സി ബി വിളിക്കാൻ, ഇനി അല്ലെങ്കിൽ ഇനിയും വിളിക്കണം 20 വീണ്ടും. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയാക്കുകയാണെങ്കിൽ അവൻ ശരിയാക്കട്ടെ. ഇറങ്ങി വരാൻ വേണ്ടി കുറേ നേരം ഈ പണിയുണ്ട്. ഈ പണിയുണ്ടെങ്കിൽ 20 ആ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് സൈഡിൽ കൂടെ വന്നിട്ട് ആൾ ഇവിടെ കുഴി എടുത്തപ്പോൾ പണ്ടേ ആളുടെ പണി കഴിഞ്ഞ് പോയേനെ. പിന്നെ എന്തായാലും വണ്ടി വന്നതല്ലേ, ആകെ 1 മണിക്കൂറല്ലേ ആയുള്ളൂ. അപ്പോൾ പിന്നെ അവന് കുറച്ച് നേരക്കും പണി കൊടുക്കാം. ഇനി വന്നിട്ട് കയ്യോടനെ കയറ്റി കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവർക്കും നഷ്ടമല്ലേ. അപ്പോൾ രണ്ടും കൂടി ആലോചിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യില്ല സാധാരണ. ഗായ്സ്, മെഷീൻ ദേ ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവൻ പറയണത് മെഷീൻ തിരിയില്ല. അപ്പോൾ അത് കാരണം ഇവിടെ കുഴി കുത്താൻ പറ്റില്ല, അതിന് ചെറിയ വണ്ടി വിളിക്കണം എന്ന്. അത് ഞാൻ അവനോട് ഫസ്റ്റ് പറഞ്ഞതായിരുന്നു, നീ മെഷീനും കൊണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല ഇവിടെ ഇട്ട് തിരിയും. അപ്പോൾ അത് കാരണം എന്താ പറയുക, ഇങ്ങോട്ടേക്ക് ഇറക്കി കൊണ്ടുവരുന്നത് നോക്കിയിട്ട് മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആൾ പറഞ്ഞേ ഇല്ല നോക്കാം എന്ന് പറഞ്ഞ് ഇറക്കി കൊണ്ടുവന്നു. സംഭവം ശരിയായില്ല, വെറുതെ നമ്മൾ റാമ്പ് ഉണ്ടാക്കിയത് വെറുതെ ആയി. കാരണം വെച്ചാൽ 20 വരികയാണെങ്കിൽ റാമ്പിനൊന്നും ആവശ്യമില്ല, ആ സൈഡിൽ കൂടെ ഇങ്ങോട്ട് കിടന്ന് വരുമായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും. അപ്പോൾ ആൾ അവിടെ ഇട്ടിട്ട് നേരെ ഊണ് വയ്ക്കാൻ പോയി, ഇവന് ഊണ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാക്കി നനയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നനച്ച് ഭംഗിയാക്കാം, അതാണ് നല്ലത്. ഇപ്പോൾ എന്തായാലും കുറച്ച് കാശ് ആവശ്യമില്ലാണ്ട് വെറുതെ പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായില്ല. അത് ബാക്കിലേക്ക് 20 ചെറിയ മെഷീൻ വിളിച്ചാൽ മതിയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഗായ്സ്, ബായി രണ്ടാമതും വന്നു. ബായി വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാൻ നിൽക്കണ്ട, ഇപ്പോൾ തൽക്കാലത്തേക്ക് മുകളിൽ മണ്ണ് ഇടുക, പിന്നെ നമ്മുടെ സെഫ്റ്റി ടാങ്ക് വെച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ഫില്ല് ചെയ്യാനുള്ളതുണ്ടല്ലോ, ഫില്ല് ചെയ്യാനുള്ളത് ഇതിനകത്തേക്ക് തന്നെ തട്ടിയിടുക. എന്നിട്ട് പിന്നെ നമുക്ക് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി മണ്ണ് മാത്രം ബാക്കിലേക്ക് കയറ്റി ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇനിയും ഇതിന് കിറ്റാച്ചി വിളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പണിയെന്ന് പറഞ്ഞാൽ ഇരട്ടി പണിയാവും. ഭയ്യാ ഓ ജാതായെ ഇത്തനാ ചായയേ ആ ഓ ഓ ലെവൽ ചായയേ ആ ടീക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനെ താഴ്ചയിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു അളവ് കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അടിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 4 അടി ഹൈ കുഴി കുഴിച്ച് 10 അടിയിൽ ഇതെടുക്കാനാണ് പറഞ്ഞേക്കണം. അതായത് നമ്മുടെ ഇതിൽ നിന്ന് ഈ മൂലയിൽ നിന്ന് മാറി സെൻറ്ററിൽ വരാവുന്ന രീതിയിൽ ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇനിയിപ്പോൾ അത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് വേണം നമുക്ക് സേഫ്റ്റി ടാങ്കും സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഭാഗ്യമായി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും ഇതിൻ്റെ ഇടക്കട 20 കൊണ്ടുവന്ന് നമ്മൾ ഇരട്ടി പണി പണിയേണ്ട വന്നതാണ്. എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കരുത്. ഇപ്പോൾ കല്ലും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. തന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയ തിണ്ണ പോലെ കെട്ടാനും അതുപോലെ തന്നെ ഇവിടെ ഒരു അടുപ്പ് പെർമനൻ്റ് ആയിട്ടുള്ളൊരു അടുപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ലും കാര്യങ്ങളും വെച്ച് കൂടെ അടി ഫൗണ്ടേഷൻ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് സൈഡിലേക്ക് ആയിട്ട് കയറ്റിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റിയിട്ട് രണ്ടാമത് ഇങ്ങോട്ട് ഉന്തിക്കൊണ്ട് വരണേ. അപ്പോൾ അതിനും നല്ലത് തൽക്കാലത്തേക്ക് ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഇവിടെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ലേ, നമുക്ക് ആകെ 4 അടിയാണ് വീതി കിട്ടേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ 10 അടിയുടെ ഒരു കോലാണ്. അപ്പോൾ ഈ 10 അടിയാണ് ലെങ്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. 4 അടി വീതി 4 അടി താഴ്ച, ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി വലിയ കുഴി എടുത്താൽ വീണ്ടും നമ്മൾ ഈ മണ്ണ് വീണ്ടും ഫില്ല് ചെയ്യാൻ നിൽക്കണം, ഇരട്ടി പണിയോ. അപ്പോൾ ആൾക്ക് കുഴിക്കാൻ എളുപ്പമെന്ന് വെച്ചിട്ട് വെറുതെ കുഴി വലുതെടുത്തിട്ട് കയറില്ല. അപ്പോൾ എന്തായാലും ആള് എടുത്തതിന് ശേഷം ലെവൽ ചെയ്യാന്ന് പറഞ്ഞേക്കണേ. മലയാളം അറിയാം, എന്നിട്ട് ഞാൻ വെറുതെ ഉള്ള ഹിന്ദി ഒക്കെ പറയണല്ലേ. അപ്പൊ എന്തായാലും പണി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം. ആ ആസാമുകാരൻ എന്നിട്ട് ആസാമുകാരൻ
ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് വന്നിട്ട് വലിയ സാധനങ്ങളൊക്കെ തട്ടി വിട്ട ആളുടെ ഞാൻ പെടാ സാധനമാണ്. ഞാൻ അന്ന് വണ്ടി കൊണ്ട് അവിടെയൊക്കെ കറങ്ങിയിട്ട് ആസാമൊക്കെ മൊത്തം അറിയാതെ അവിടെ ആസാമിക്കട വഴിക്കട വെറുതെ പോയിട്ടുള്ളൂ. അപ്പൊ അതോട് ഓ അവിടെയൊക്കെ വന്നിട്ടുണ്ടാവുന്നൊക്കെ ആള് ആ ശരി മലയാളം അറിയാം. അപ്പൊ അതന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു അറിയാവുന്ന മലയാളം ഹിന്ദിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കലക്കി വിട്ടു ഗൈസ് അന്റെ അടുത്ത് ആളാവാനായിട്ട്. അപ്പൊ ആളെന്തായാലും സംഭവമൊക്കെ ശരിയാക്കി തരും അടിപൊളിയായിട്ട്. പക്ഷെ ഓവറായിട്ട് നമ്മൾ എടുത്ത് ഇത് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും മണ്ണും അങ്ങോട്ട് കയറ്റിയിടാണ്. ഗൈസ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരാവുന്ന നിലയ്ക്ക് നമ്മൾ 10 അടിയിൽ ഒരു കുഴി എടുത്തു. 3 അടി താഴ്ച, 4 അടി താഴ്ച, അതുപോലെ 4 അടി വീതി, 4 എന്നുള്ളത് 5 അടി മുകളിലേക്കായി. അത് കുഴപ്പമില്ല, സൈഡിൽ നമുക്ക് ഇതേ മണ്ണിൽ ഇഷ്ടം പോലെ നമ്മൾ അവിടെ ഇവിടെ കോരിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ കോരിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മുടെ സേഫ്റ്റി ടാങ്കിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് ഇതിനകത്ത് സാധനം സെറ്റ് ചെയ്യിക്കണം. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രശ്നമില്ല, അതിൻ്റെ പൈപ്പ് മാത്രം പുറത്തേക്ക് വയ്ക്കുക. അപ്പോൾ ഈ സംഭവം ക്യാമ്പ് ഇങ്ങനെ തന്നെ നിന്നോട്ടെ, ഇപ്പോൾ ഇത് ശരിയാക്കണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി സേഫ്റ്റി ടാങ്കിൻ്റെ ആൾക്കാർ ഇറക്കാൻ വേണ്ടി സമയത്ത് ചെറിയ ക്യാമ്പ് പോലെ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇറക്കി പോകാമല്ലോ. എന്തായാലും നമ്മുടെ കിറ്റാച്ചി ഇനിയും വരേണ്ടി വരും, കാരണം പറമ്പൊക്കെ ശരിയാക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ബാഗിലത്തെ ഇത് നമുക്ക് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവരോട് പറഞ്ഞു ഇത് റെഡിയാക്കി നിർത്തിക്കുക, പിന്നെ ഫ്രണ്ട് ചെറുതായിട്ട് മണ്ണ് കട്ട് ചെയ്ത് അതും അവസാനിപ്പിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇത് കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആ സൈഡൊന്ന് തട്ടി ലെവൽ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ക്ലിയറാണ്, ക്ലിയറായിട്ട് കിടക്കുന്നത്. ആ സൈഡൊക്കെ കനം കുറഞ്ഞ മണ്ണായി വരുന്നത് ഇടിഞ്ഞിടിഞ്ഞ് ചെറുതായിട്ട് പോകുക. അപ്പോൾ അതുകൊണ്ടാണ് ക്ലിയറായിട്ട് നമ്മൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കയറി മുകളിലേക്ക് പോയിട്ട് മുകളിലത്തെ പറമ്പൊന്ന് ലെവൽ ചെയ്യട്ടെ. ആ പുല്ലും സാധനങ്ങളൊക്കെ ഒന്ന് തട്ടി ലെവൽ ചെയ്ത് ഒരു ചെറിയ കട്ടിന് കട്ട് ചെയ്ത് മണ്ണ് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഗൈസ് നമ്മുടെ ഈ കല്ല് കൂട്ടിയിട്ടോടത്തു നിന്ന് കല്ലുകൾ കിടക്കണ കാരണം ഇവിടുന്ന് അങ്ങോട്ട് ബാക്ക് ചെയ്യുന്ന ഉള്ള ലെവല്, അതായത് ഈ ഒരു ഹൈറ്റിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുകയാണ്. മാറ്റി ഇതും കൂടി ലെവലാക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലോട്ടായിട്ട് നമ്മുടെ അടുത്തൊരു പ്ലോട്ട് 5 സെൻറ്റിൻ്റെ ആയിട്ട് ചെറുതായിട്ട് ഒന്ന് ഇത് ചെയ്യുക. ഫുൾ കെട്ടി കാര്യങ്ങൾ ചെയ്തിട്ടല്ല, ഇപ്പോൾ മണ്ണൊന്ന് ലെവൽ ആക്കാൻ കിറ്റാച്ചുള്ള നിലയ്ക്ക് കുറച്ച് നേരം പണിത്. എത്ര നേരം പണിയാൻ പറ്റുമോ അത്ര നേരം പണിതിട്ട് ഈ സംഭവം ഒന്ന് ഹൈറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് മണ്ണ് കൂടി കിടക്കണ പോലെ, ഇപ്പോൾ ആ വീട് ഭയങ്കര കുണ്ടിൽ നിൽക്കണ പോലെയും ഇത് ഭയങ്കര പൊക്കത്തിലാവണ പോലെ. അപ്പോൾ ഇതിൻ്റെ ഒരു ലെവല് കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത വീട് ആ ഒരു ഹൈറ്റിൽ നോക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെന്തായാലും 4 റൗണ്ട് ഒന്ന് ലെവൽ ചെയ്യാണ്. എന്നാലും നമുക്കൊന്ന് ചെറിയൊരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ ചെയ്യേണ്ട വരും. എന്നാൽ കൂടിയും ഒന്ന് ഒറ്റ ലെവലിക്ക് മണ്ണെടുത്ത് ഒന്ന് ചെറുതായിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഫുള്ള് നമ്മൾ 5 സെൻറ്റായിട്ട് അളന്ന് തിരിച്ചതിന് ശേഷം വീണ്ടും കല്ലുകളൊക്കെ മാറിയതിന് ശേഷം ഇവിടെ നിന്ന് മുതൽ എങ്ങനെ ഇനി നമ്മൾ ക്ലിയർ ആക്കണം എന്നുള്ളത് അതിന് ശേഷമാണ് അറിയുള്ളൂ. എന്നിട്ട് വേണം അതൊക്കെ ഭംഗിയായിട്ട് ക്ലിയർ ആക്കാൻ. ഇപ്പോൾ ചെറുതായിട്ടൊരു ക്ലീനിങ് അത്രമാത്രം. മണ്ണ് നമുക്ക് കൂടുതലൊന്നും ആവില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത വീട് പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തറയുടെ ഉള്ളിലേക്കൊക്കെ മണ്ണ് വേണമല്ലോ. അപ്പോൾ മണ്ണ് ഓൾറെഡി നമ്മുടെ ഇവിടെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഹൈറ്റിലെടുക്കുമ്പോൾ ഒരുപാട് മണ്ണുകൾ കൂടുതൽ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ തറയുടെ ഉള്ളിലേക്ക് അതുപോലെ മുറ്റൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള മണ്ണിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറയും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലെവലും കിട്ടും. അപ്പോൾ ആ രണ്ട് പരിപാടിയും അടിപൊളിയായിട്ട് അങ്ങോട്ട് നടക്കും ഇതോടുകൂടിയിട്ട്. ഗൈസ് മെഷീൻ ഓഫ് ചെയ്തേക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ ഹീറ്റ് കൂടുതല പോലെ. ബായ് എന്താണ് പ്രോബ്ലം, ക്യാ പ്രോബ്ലം ഹേ ബായ് മലയാളമേ ബോലോ, ക്യാ പ്രോബ്ലം ഹേ ഉസ്കാ ഗാഡി കാ ജാദാ ടെമ്പറേച്ചർ കൂടുക അല്ലേ. ഓ ഓ കിത്തന ടൈം, എത്ര സമയം വർക്ക് ചെയ്താല ഹീറ്റ് കൂടുതൽ കാണിക്കുക? ആ സർവീസ്, ഇത് പുതിയ മെഷീൻ അല്ലേ? അപ്പൊ ചൂടാവണേക്കാളും മുന്നേ ആള് കുറച്ച് നേരം ടെമ്പറേച്ചർ ഇപ്പൊ 90 കൂടുതലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇപ്പൊ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ആള്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സർവീസ് ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പൊ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ചൂടാവുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ സംഭവം കണ്ടിന്യൂസ് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ എഞ്ചിനെ കൊണ്ടുപോകും. അപ്പൊ അത് കാരണം കുറച്ച് നിർത്തി നിർത്തി ഇപ്പൊ കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇതേപ്പോ ഒരു അരമണിക്കൂറിന് മുകളിലായി ഓഫ് ചെയ്തിട്ടിട്ട് ഇനി ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് വേണം. കാരണം അതിൽ കൂടുതൽ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 90 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ഹീറ്റായിട്ട് പിസ്റ്റം പിടിക്കും. അപ്പോൾ പിന്നെ എഞ്ചിൻ പണിയുണ്ട് വരും പുതിയ വണ്ടി. അപ്പോൾ സർവീസ് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടില്ല. ഇത് എ സി മെഷീനേ ഏവാല ഇസിലിയ പ്രോബ്ലമേ അറിയില്ല. ആ സംസ്കാരൻ എന്താ അറിയില്ലാത്തത്? 10 വർഷമായില്ലേ ഇവിടെ, ഇതൊക്കെ അറിയണ്ടേ? അതെ. ഈ 8 വർഷമായിട്ട് ഈ പണി തന്നെയാണോ? ആണോ? അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ. അപ്പൊ ആൾക്ക് കുറച്ച് മലയാളം അറിയാം, പറയണതൊക്കെ ഫുള്ള് മനസ്സിലാവും. അപ്പൊ ആളെന്തായാലും നല്ലൊരു പണിക്കാരനാട്ടോ. അല്ലെങ്കിൽ സാധാരണ ആൾക്കാരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും നോക്കില്ല,
ചൂടായി പോട്ടെ, മോലാലിറ്റി അല്ലേ, അല്ലെങ്കിൽ ഇനിയും കത്തിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആള് കറക്റ്റായിട്ട് രണ്ട് പ്രാവശ്യം ഹീറ്റ് കൂളായി, അപ്പൊ അത് കാരണം കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടിട്ട് ശരിയാക്കാം എന്നൊക്കെ പറയണത് നല്ല ആളായതുകൊണ്ടെ. അച്ഛാ വല ഡ്രൈവറേ അപ്പ്. അപ്പൊ എന്തായാലും ഇനി കുറച്ചുകൂടി കട്ട് ചെയ്യാണ്ട് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ലെവല് പുല്ല് എൻ്റെ അമ്മ ഈ കല്ല് ഇപ്പൊ പോയതിന് ഞാൻ താഴ്ത്ത് ഈ കല്ലിന്റെ മുകളിൽ കയറി നിന്നിട്ടായിരുന്നേ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പുല്ല് ഒന്ന് പഠിച്ചു മാറ്റി തരാന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഇനി പറ്റുന്നത് കുറച്ചുകൂടി ചെയ്തിട്ട് നിർത്തിക്കോളാം പറഞ്ഞിട്ടുണ്ട്, കാരണം വണ്ടി ഇങ്ങനെ ഓഫായിട്ട് നമ്മൾ കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അപ്പൊ എന്തായാലും ഇതൊന്ന് കഴിഞ്ഞിട്ട് ആണ്. ഇപ്പൊ ചൂട് കുറഞ്ഞിട്ടുണ്ടാവോ? കുറച്ച് ഇറക്കടിയും കഴിയണം അല്ലേ. അപ്പൊ എന്തായാലും കുറച്ച് ഇറക്കടി നിൽക്കാം നമുക്ക്, അത് കഴിഞ്ഞ് കുറച്ചുകൂടി മണ്ണ് വിടുന്ന ലെവൽ ചെയ്തിട്ട് പോവാം. ഗായ്സ് ഇരുന്ന് ഇരുന്ന് വയ്യാണ്ടായി ഗായ്സ്, ഇനിയിപ്പോൾ പണിയോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഞാൻ മടുത്തു, കാരണം എത്ര നേരം വെച്ചിട്ടാണ് ഇരിക്കണത്, വണ്ടിയുടെ എഞ്ചിൻ്റെ ചൂടൊന്നും കുറയണില്ല. അപ്പം അതിന് മോലാളീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് ഇനിയിപ്പോൾ എന്താക്കും എന്നുള്ളത് അറിയില്ല. രണ്ടാമത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, കുറേ ഹീറ്റിങ്ങൊക്കെ കുറഞ്ഞിപ്പോൾ ക്ലിയറായി, ഇനിയിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പണിയാണെങ്കിൽ മോലാളിക്ക് വലിയ ലാഭം ഉണ്ടാവില്ല. ഒരു ദിവസത്തിൽ ഇപ്പോൾ ഒരു മണിക്കൂർ പണിത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കണം വണ്ടിക്ക്, അല്ലെങ്കിൽ ചൂടായി ചൂടായി നിൽക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭമുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ നിലവിൽ എന്തായാലും നമ്മളുടെ ഈ സൈഡിലത്തെ വർക്ക് ബാക്കിയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സൈഡ് വീണ്ടും ലെവൽ ചെയ്ത് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ താഴത്തെ പുല്ലും സാധനങ്ങളൊക്കെ ആദ്യം ഇത് ചെയ്യുക, എന്നിട്ട് ആളത് കയറ്റിയിട്ടതിന് ശേഷം ലെവൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, ഇനിയിപ്പോൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പറയും നിർത്തിക്കോളാം, അല്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് കൂടി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ വണ്ടി ഇതേ താഴത്തേക്ക് ഇറക്കിയിട്ടേക്ക്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ അവർ കുറേ കല്ലൊക്കെ പറിച്ചെടുത്തില്ലേ, അതിലൊക്കെ മണ്ണ് ഇട്ട് ലെവൽ ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേക്ക്. അപ്പോൾ ചെളി പോലെയാവും ചിലപ്പോൾ. അപ്പോൾ വണ്ടിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കഴുകി വൃത്തിയാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി ചെളിയിലേക്ക് ഇറക്കി ടയറൊക്കെ ചെളിയാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടേക്കണം. നാളെ ഉണങ്ങിയതിന് ശേഷം കയറ്റി ഇടാൻ പറ്റത്ത്. അപ്പോൾ തലക്കാലത്തേക്ക് തണൽ അവിടെ ആയാലും അവിടെ കിട്ടും. ഇനിയിപ്പോൾ ഇവൻ്റെ വർക്ക് കഴിയണവരെ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇതിനെ നോക്കി നിൽക്കണം. എന്തായാലും അവിടുത്തെ നിരത്തിൽ കഴിഞ്ഞു, ഇനി ബാക്കിലേക്കുള്ളതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മതിൽ കെട്ടാനുള്ള വാനം കോരാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നിട്ട് മാക്സിമം ഇവന് എടുക്കാൻ പറ്റുന്നത്തോളം എടുക്കാൻ പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡും അങ്ങനെ എന്താ പറയുക, കല്ല് കെട്ടാനുള്ള പണി നമ്മുടെ തീർന്നു പോകും. അപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ കിറ്റാച്ചി മറ്റേ 20 കൊണ്ടേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മൊത്തം ഈ ഒരു ഗ്യാപ്പിൽ ചെയ്യിക്കാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആൾ മാക്സിമം ഇറങ്ങി വരാവുന്ന രീതിയിൽ ഇറങ്ങി വന്ന് കയറൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. ഭംഗിയായിട്ട് നമ്മൾ ഇത് എടുക്കാനായിട്ട് പറ്റൂട്ടോ. അതേ കണ്ടോ, അപ്പോൾ ഇവിടുന്ന് മണ്ണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താത്തി മാന്തി കഴിഞ്ഞാലേ സുഖമായിട്ട് നമുക്ക് കല്ല് കെട്ടി പോകാൻ പറ്റും. കിറ്റാച്ച് ചെയ്യാനത് നടക്കണം കേട്ടോ. ജെ സി പി ആണെങ്കിൽ ഈ പണി നടക്കില്ല, ജെ സി പിക്ക് ഇങ്ങനെ നിന്ന് പണിയാൻ പറ്റില്ല. കാരണം പകുതിയാണ് റൊട്ടേഷൻ ചെയ്യുന്നത്, 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാൻ പറ്റുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 150 പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായതുകൊണ്ട് നമുക്ക് തിരിച്ച് മണ്ണ് അവിടെ വരെ കയറ്റി ഇടാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല, മുകളിൽ നിന്നിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അത് മറ്റേതായാലും മുകളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും സുഖമായി, അപ്പോൾ മാക്സിമം എടുത്തിക്കട്ടെ, എടുത്തെടുത്ത് അങ്ങേറ്റം വരെ ക്ലിയർ ആക്കട്ടെ. അപ്പോൾ ബായിയുടെ ഫുൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ബായ് 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 ഓക്കെ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫുൾ പണികൾ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് നമുക്ക് അവിടെ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ഫിനിഷായി. അവിടെ നിന്ന് കുറേ മണ്ണെടുത്ത് ഇങ്ങോട്ട് ഇട്ടു, ഇവിടെ ലെവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് മണ്ണിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്താ പറയുക, ലെവൽ ചെയ്തത് വീണ്ടും പോവുക ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മണ്ണ് മുഴുവൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറ്റി തരണം. അപ്പോൾ കുറച്ച് പണികൾ ഇനിയുണ്ട്. അതേപോലെ കല്ലുകളൊക്കെ കുറേ വീണ്ടും ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചു കെട്ടാനുള്ള കല്ലുകൾ. അപ്പോൾ അങ്ങനെ കുറേ പണികൾ, അല്ലാതെ ചിലർ പണികൾ അങ്ങോട്ട് ചെയ്തു. അങ്ങനെ ഒരു 5 മണിക്കൂറിന് താഴെ ഇപ്പോൾ ടോട്ടല് പണിതിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നേരെ വീട്ടിലേക്ക് പോകുകയാണ്. വയ്യാണ്ട് രാവിലെ മുതൽ വന്ന് നിൽക്കണമല്ലേ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ, 4:45 കഴിഞ്ഞു. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ വീട്ടടിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പൂതിയാക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ 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 ബൈ.